ഇത് ഇന്ത്യയാണ്. ഓരോ ഇന്ത്യക്കാരനും ഏത് വിശ്വാസത്തിൽ ജീവിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാൻ അവന് അവകാശമുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനും അനുഭവിക്കാനും ജീവിക്കാനുമുള്ള അവകാശങ്ങളിൽ മലയാളി ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ മലയാളിക്കും അവകാശമുണ്ട്. അതിലൊന്നാണ് ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, മതപരമായി എങ്ങനെ ആചരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത്. ഇഷ്ടമുള്ള മതവിശ്വാസത്തിൽ ജീവിക്കാനുള്ള അവകാശം. മറ്റുള്ളവർക്കും അതേ അവകാശം ഉണ്ട് എന്നതുകൊണ്ട് സംസാരിക്കുന്ന നാം ഓരോരുത്തരും തങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികളുടെയും ഉത്തരവാദിത്വമാണ് തങ്ങളുടെ പൗരന്റെ വിശപ്പകറ്റാനും അവന് സുരക്ഷിതമായി ജീവിക്കാനും. കേരളത്തിലെ ഭരണാധികാരികൾ കേരളം ഇന്ത്യയിലായതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല, അവർക്കും അത് ബാധകമാണ്. കടുത്ത മാനസിക സംഘർഷത്തിലാണ്, മാനസിക പ്രയാസങ്ങളിലാണ് കേരളത്തിലെ ജനത ഇപ്പോൾ ജീവിച്ചു വരുന്നത്. അതിൽ നിന്ന് അല്പമെങ്കിലും മോചനം ലഭിക്കാനാണ് അവർ കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത്. അവരുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ വീണ് കിട്ടുന്ന അവധി ദിനങ്ങളാണ് അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്, ഈ ഓണക്കാലം. മുൻകാലങ്ങളിൽ പട്ടിണിയില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു വന്ന കേരള സമൂഹം ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. വലിയൊരു വിഭാഗത്തിന് വരുമാന മാർഗം ഇല്ലെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ അവസ്ഥ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. പക്ഷേ കൂടിയ വിലയിൽ പോലും സാധനങ്ങൾ കിട്ടാനില്ല. നമ്മുടെ രാജാവിനാകട്ടെ അതേക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല. പ്രജകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നുമില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും പ്രജകളുടെ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവർ അറിയാതിരിക്കാൻ, രാജ്യമറിയാതിരിക്കാൻ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയും അതിനുവേണ്ടി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പല നാടകങ്ങൾ കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജാവിന്റെ മന്ത്രിമാരും അനുചരന്മാരും ഇത്തരം പ്രശ്നങ്ങളെ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു, മറ്റുള്ളവർ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ജനം ഇങ്ങനെ ജീവിക്കുന്നതിലല്ല അവരുടെ പ്രയാസം. തങ്ങൾ ഒരുക്കിക്കൊടുത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ തങ്ങളുടെ ഭരണം കൊണ്ട് ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധിയും മറ്റുള്ളവർ അറിയുന്നതിലാണ് അവർക്ക് പ്രയാസം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് മതവിദ്വേഷം എന്നത്. ഇവിടെ കേരളത്തിലും ഇപ്പോൾ അതേ വിദ്വേഷത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ഭരണപരമായ കഴിവുകേടുകളെ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവായ ഗോവിന്ദൻ ക്രിസ്ത്യാനിയെ ആക്ഷേപിക്കുന്നു. മുസ്ലിമായ ഷംസീർ ഹിന്ദുവിനെ ആക്ഷേപിക്കുന്നു. ക്രിസ്ത്യാനിയായ സജി ചെറിയാൻ മുസ്ലിമിനെ ആക്ഷേപിക്കുന്നു. നമ്മുടെ ഭരണാധികാരികൾ ആരും മോശക്കാരല്ല. ഓണത്തിന് പോലും കേരള ജനതയ്ക്ക് ഒന്നുമില്ല, ഒന്നും കിട്ടാനില്ല എന്നത് പരമസത്യമായി നിലനിൽക്കുന്നു. മാനസികമായി ഒരല്പം സന്തോഷത്തിന് ഒത്തുകൂടുന്ന കേരള ജനത അവരുടെ കുടുംബങ്ങൾക്ക് എന്തെടുത്തു കൊടുക്കും, എങ്ങനെ പരസ്പരം ആശ്വസിപ്പിക്കും എന്നുള്ള നെട്ടോടത്തിലാണ്. രാജാവിനും അനുചരന്മാർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഇവയെല്ലാം ജനം മറക്കാൻ അവരെ പരസ്പരം കലഹിപ്പിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ മതത്തിന്റെയും അവരുടെ വിശ്വാസത്തിന്റെയും പേരിൽ കലഹിപ്പിച്ചുകൊണ്ട് ഭരണവികൃതങ്ങളും കള്ളക്കടത്തും അഴിമതിയും നടത്തി അവർ കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജനം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ജനം ഉണരണം. അവരുടെ കണിയിൽ നിന്ന്, രാജാവും അവരുടെ പരിവാരങ്ങളും ഒരുക്കി വെച്ച കണിയിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയണം. അവർ നഗ്നനാണ് എന്ന് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വസ്ത്രമുടിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം.